ഹായ് ഹൈബിസ് പോസ്റ്റ് ടൈലറിങ് ഷോപ്പുകളിലേക്കുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ടൈലറിങ് ഷോപ്പുകൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്നില്ലതിനെ കുറിച്ചുള്ള ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ടൈലറിങ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണം വേണ്ടത്. ടൈലറിങ് ഐറ്റംസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കന്തൂര ഷോപ്പാണെങ്കിൽ ഒമാനി, ഇമറാത്തി, കുവൈത്തി എന്നെല്ലാമൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കന്തൂറുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റേറ്റും ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒമാനിയുടെ 150 എന്നിട്ട് ക്രിയേറ്റ് ഇൻവെൻട്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാലും ഈ സെയിം സാധനം അവിടെ വന്നിട്ടുണ്ടാവും. ഇത് നോൺ സ്റ്റോക്ക് ഐറ്റംസാണ്. ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റോക്കബിൾ ഐറ്റംസാണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ തുണി ക്ലോത്തിന് കന്തൂറ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണിയാണിത്. അപ്പോൾ ഇതും സ്റ്റോക്കബിൾ ഐറ്റംസും മറ്റേ കുവൈത്തി അല്ലെങ്കിൽ ഇമറാത്തി എന്ന് പറയുന്ന കന്തൂറ നോൺ സ്റ്റോക്കബിൾ ഐറ്റംസും തോയോബിൻ സ്റ്റോക്കബിൾ ഐറ്റംസുമാണ്. ഓക്കെ, ഇതൊന്നെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോൺ സ്റ്റോക്കുള്ള ഐറ്റംസിന് നോൺ സ്റ്റോക്ക് ഐറ്റംസിന് തന്നെ ടിക്കറ്റ് കൊടുത്താൽ മതി, ജസ്റ്റ് സേവ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻസൊക്കെ നടക്കുന്നത് ടൈലറിങ് ഇൻവോയ്സ് എന്ന സെക്ഷനിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക, പേര് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പുതിയ കസ്റ്റമറുടെ പേര് ക്രിയേറ്റ് ചെയ്യുക, ഫയൽ നമ്പർ കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു കസ്റ്റമറാണ്, ഇതിനകത്തുണ്ട് കസ്റ്റമർ. ജസ്റ്റ് ഒന്നെങ്കിൽ പുതിയ ഓൾറെഡി ഉള്ള കസ്റ്റമറാണെങ്കിൽ നമ്മളിവിടെ കസ്റ്റമറ നെയിമിൻ്റെ അവിടെ പോയിട്ട് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഫുൾ കസ്റ്റമർ ഡീറ്റെയിൽസുകൾ കിട്ടും. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐറ്റംസ് ഏതാണ് വേണ്ടതെന്നുള്ളത് ഐറ്റംസിൻ്റെ അവിടെ നിന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കുവൈത്തി അടിച്ചു കഴിഞ്ഞാൽ കുവൈത്തി കിട്ടും. കുവൈത്തിൻ്റെ മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ 3.5 മെഷർമെൻറ്റാണ്, മീറ്ററാണ് മെഷർമെൻറ്റെങ്കിൽ അത് കൊടുക്കുക. റേറ്റ് കൊടുക്കുക, എത്ര എമൗണ്ട് എന്നുള്ളത് കൊടുക്കുക. സെയിം കുവൈത്തി തന്നെ നമുക്ക് വീണ്ടും പല റേറ്റിൽ അടിക്കാം. ഇപ്പോൾ 2.5 മീറ്ററിലാണ്, അപ്പോൾ അതിന് 150 ദിർഹംസാണ് ക്വാണ്ടിറ്റി കൊണ്ടാണ്. ഓക്കെ, അഡ്വാൻസ് എമൗണ്ട് നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യുക, സേവ് കൊടുക്കുക. പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി പ്രിൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രിൻ്റ് നമുക്ക് A4 റിസീപ്റ്റ് A5 പ്രിൻറ്റുകൾ കൊടുക്കുക. പിന്നെ ഉള്ളത് ഈ സെയിം മെറ്റീരിയലിൻ്റെ ബാക്കിയുള്ള ടെക്സ്റ്റൈൽസ് എൻട്രീസ് ആണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുവൈത്തി, ഒമാനി, ഇമറാത്തി നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുവൈത്തിയാണ്, ഇതിലിപ്പോൾ കുവൈത്തിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയ ഏത് ടൈമിലും ചെയ്യാവുന്നതാണ്. കുവൈത്തി സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഉണ്ട്, അർജൻറ്റ് വേണ്ടവർക്ക് അർജൻറ്റ് ടിക്കറ്റ് കൊടുക്കുക. പിന്നെ അതല്ല നോർമലാണെങ്കിൽ നോർമൽ, സ്റ്റാറ്റസ് ഇപ്പോൾ ഓൺ പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് ഓൺ പ്രോസസ്സ്, പെൻഡിങ് വർക്ക് പെൻഡിങ് ആണ് പെൻഡിങ്. ഡെലിവറി ഡേറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഹൈറ്റ് വിഡ്ത്ത് പോക്കറ്റ് ഇത് 1 ടൈം ക്രിയേറ്റ് ചെയ്താൽ മതി. നമുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ 1 ടൈം അതിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ ടെസ്റ്റിങ്ങിനുള്ള ഞാൻ ഓരോന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോക്കറ്റിൻ്റെ, ഷോൾഡറിൻ്റെ, കഴുത്തിൻ്റെ ഒക്കെ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഇവിടെ കസ്റ്റമറെ കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടുന്ന് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. ഈ മൊഡ്യൂൾസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ വന്നു, പേയ്മെൻറ്റ് തന്നു, സേവ് ചെയ്തു, ബില്ല് കൊടുത്തു. ഇത് ജസ്റ്റ് സെയിൽസ് ഓർഡറാണ്. പിന്നീട് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ പോവുക, കസ്റ്റമറെ സെലക്ട് ചെയ്യുക. ആ കസ്റ്റമറെ സെലക്ട് ചെയ്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ എന്താ പറയുക, ഏതൊക്കെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്, കുവൈത്തി ആണെങ്കിൽ കുവൈത്ത് ഇത് സേവ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ കസ്റ്റമർക്ക് ഇമറാത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഇമറാത്തിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്യുക, റിമാർക്ക് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ടൈലറിങ് സെക്ഷനിലേക്ക് പ്രിൻ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ കസ്റ്റമർ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഈ കസ്റ്റമർ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നെയിം നിലവിലൂടെ പോയി എൻ്റർ അടിച്ചിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. മൊബൈൽ നമ്പർ വഴി, നെയിം, ഫോൺ നമ്പർ വഴി സെർച്ച് ചെയ്യുക. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു ഇത് സെർച്ച് ചെയ്തു, ഇപ്പോൾ സുനീർ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ആൾ പറയും ആളുടെ പഴയ സൈസ് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഈ മെഷർമെൻറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആളുടെ പഴയ സൈസ് കിട്ടും, ഏതാണ് പഴയ സൈസ് അയാൾ തന്നിട്ടുള്ളത്.
Thank you.